ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു സിനിമയെക്കുറിച്ചാണ് ആ സിനിമയെക്കുറിച്ചും ആ സിനിമയുടെ പിന്നാമ്പുറങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഓർമ്മപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തല്ല ഓർമ്മപ്പെടുത്തുന്നത് അത് മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു സിനിമ എന്ന് 100-ൽ 90 പേരും എപ്പോഴും പറയുന്ന മലയാള സിനിമയുടെ ഒരു ക്ലാസിക് സിനിമ എന്ന് അവകാശപ്പെടാവുന്ന പത്മരാജൻ സാറിൻ്റെ അതിമനോഹരമായ തിരക്കഥയിൽ വിരിഞ്ഞ മനോഹരമായ പ്രണയകാവ്യം എന്തൊക്കെ പറയണം ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഏത് സിനിമ എന്ന് ലാലേട്ടനും പത്മരാജൻ സാറും കൂടിയിട്ട് ഒരുമിച്ച മനോഹരമായ ആ സിനിമയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങൾക്ക് സിനിമയെക്കുറിച്ചല്ല സിനിമയിലെ കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് ഏകദേശം 1986 കാലഘട്ടത്തിൽ മലയാള സിനിമ തൃശ്ശൂർ ടൗണിൽ തൃശ്ശൂരിൻ്റെ ചുറ്റുഭാഗത്ത് സിനിമ ഷൂട്ടിങ് വളരെ അപൂർവമായിരുന്നു. ആ സമയത്ത് ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. ആ സമയത്ത് തൃശ്ശൂർ ഏകദേശം 90% തൃശ്ശൂർ ചിത്രീകരിച്ച മനോഹരമായ സിനിമ ക്ലാസിക് മൂവി ഇന്നും എപ്പോഴും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ്റെ ഫാൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമ ഉണ്ടായിരിക്കും. മറ്റുള്ളവർക്കും ലാലേട്ടൻ്റെ ഇഷ്ടപ്പെട്ട ചിത്രങ്ങളിലൊന്നാണ് ലാലേട്ടനും സുമലതയും പാർവതിയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള മനോഹരമായ പ്രണയകാവ്യം ആയിട്ടുള്ള തൂവാന തുമ്പികൾ. തൂവാന തുമ്പികൾ എന്ന സിനിമയിൽ എന്ത് പ്രത്യേകത വെച്ചാൽ തൃശ്ശൂർ ടൗണാണ് ഫുള്ള്. അപ്പോൾ തൃശ്ശൂർകാരായ ഞങ്ങൾക്ക് അതൊരു വലിയൊരു വികാരമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന വഴി, നമ്മൾ പോകുന്ന വഴി, നമ്മളുടെ ഭാഷ, നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങൾ. അപ്പം നീ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ബിൽഡിങ് കാസിനോ ഹോട്ടലാണ്. കാസിനോ ഹോട്ടൽ ഏകദേശം ഓപ്പൺ ചെയ്ത ആ സമയത്താണ് ഈ തൂവാന തുമ്പികളുടെ ഷൂട്ടിംഗ് ഇവിടെ നടന്നത്. ഈ കാസിനോ ഹോട്ടലിലായിരുന്നു അതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ, ആ റൂം എടുക്കുന്നതും. ഇവിടെയായിരുന്നു താമസിച്ചിട്ട് ലാലേട്ടനും സുമലതയൊക്കെ താമസിക്കുന്ന ആ റൂമൊക്കെ ഇവിടെയാണ്. അതേപോലെ തന്നെ ലാലേട്ടൻ അശോകനൊക്കെ കൂടിയിട്ട് മദ്യപിക്കാൻ വരുന്ന ബാറ്, അത് ഇവിടെയും ചെയ്തിട്ടുണ്ട്, പെൻസിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ പെൻസിലുകാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇപ്പോൾ വീണ്ടും അവർ റിന്യൂ ചെയ്ത് നല്ല രീതിയിൽ ഇപ്പോൾ നടത്തുന്നുണ്ട്. അപ്പോൾ ക്ലാര എന്ന പേര് അവർ നൽകിയിട്ടുണ്ട് ആ ബാറിന്. സ്പെഷ്യലായിട്ട് ക്ലാര എന്ന പേരിൽ ആണിപ്പോൾ ആ ബാർ അറിയപ്പെടുന്നത്. അതാണ് പ്രത്യേകത. കാസിന ഹോട്ടലാണെങ്കിൽ അന്നത്തെ കാസിന ഹോട്ടൽ അല്ലെങ്കിൽ കാസിനൻ്റെ ബാറ് ഇപ്പില്ല. അവിടെ നല്ലൊരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൗണ്ടറൊക്കെ കാണിക്കുന്നത് പെൻസിലും പിന്നെ ഇരിക്കുന്നത് കാണിക്കുന്നതൊക്കെ കാസിനൊക്കെ ആയിരുന്നു. അപ്പോൾ സിനിമേനെ കുറിച്ച് നമുക്ക് ആ സിനിമ കണ്ടുകഴിഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് അറിയാം. കാരണം ഒരു സ്ഥലത്ത് നടന്നു വരുന്നത് കാണും, പിന്നെ ഭാഗം കാണിക്കുന്നത് വേറെ സ്ഥലത്തു നിന്നൊക്കെയാണ്. അതിപ്പോൾ എല്ലാ സിനിമകളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്കറിയുന്ന സ്ഥലം അങ്ങനെ കാണിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഓർമ്മകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാസിനോയിലും തുടങ്ങുകയാണ്. നമ്മൾ പെൻസിലിൽ പോവും, പെൻസിൽ ബാറ് കാണിക്കും, അതുപോലെ തന്നെ ബീനി ടൂറിസ്റ്റ് ഹോം കാണിക്കും. ബീനി ടൂറിസ്റ്റ് ഹോമിൽ കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു, അത് കാണിക്കും. പിന്നെ ലാലേട്ടൻ ഇങ്ങനെ നടന്നു വന്ന് മ്യൂസിയത്തിൻ്റെ ഭാഗത്തു നിന്ന് നടന്നു വരുന്നതും, അതുപോലെ ഇറച്ചി മാർക്കറ്റിൽ നിന്ന് ഇറച്ചി വാങ്ങിയിട്ട് നടന്നു വരുന്ന സീനുകളും, ആ ഭാഗങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. മനോഹരമായ സിനിമ ആയതുകൊണ്ട് അത് കാണാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും, തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ചും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും കാണണട്ടാ. തൃശ്ശൂർക്കാരനാണ്, തൃശ്ശൂർക്കാരുടെ സിനിമയായിരുന്നു തൂവാന തുമ്പികൾ. ലാലേട്ടൻ തൃശ്ശൂർ ഭാഷ പറയുന്ന സിനിമയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും കാണണട്ടാ എല്ലാതും. അപ്പോൾ തൃശ്ശൂർക്കാരെ കൂടുതൽ വിശേഷങ്ങൾ, തൃശ്ശൂരത്തെ എല്ലാ പ്ലേസുകളും, തൃശ്ശൂരെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ എൻ്റെ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുക. ജയകൃഷ്ണനും ക്ലാരയും ആയി തകർത്തഭിനയിച്ച പത്മരാജൻ സാറിൻ്റെ
ലാലേട്ടന്റെ തൂവാന തുമ്പികൾ സുമലതയുടെ പർവതിയുടെ തൂവാന തുമ്പികൾ എന്ന സിനിമ ഓർമ്മയ്ക്കായി തൃശൂർ രാമദാസിന്റെ തൊട്ടരികിലുള്ള പെനിൻസുല ബാറിൽ ആ ബാറിന്റെ എൻട്രൻസിൽ ഉള്ള ഒരു പോസ്റ്ററാണ് ഒരു വിനയിലാണ് ഈ ഗ്ലാസ് മുട്ടിച്ചിരിക്കുന്നത് പെനിൻസുല ബാറാണ് 1987 കാലത്ത് റിലീസ് ചെയ്ത തൂവാന തുമ്പികൾ എന്ന സിനിമയിൽ ജയകൃഷ്ണൻ എന്ന മോഹൻലാൽ കഥാപാത്രവും അതുപോലെ തന്നെ അശോകനും കിങ് ഫിഷറുണ്ടാ ദേവിസേട്ട ചില്ലുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ല ഡേവിഡേട്ടാ കിങ് ഫിഷറുണ്ടാ ചില്ലുണ്ട് ഉണ്ടല്ലോ രണ്ട് ബിയർ ഞാനിതെന്താ അംഗമെന്ന് നോക്കി നിൽക്കായിരുന്നു ബ്രാൻഡി കഴിക്കുന്ന ഈറ് കഴിക്കുന്ന സീൻ ഇവിടെയാണ് അതുകൊണ്ടാണ് ഇവിടെ ക്ലാര എന്ന പേരിൽ ബാർ സ്റ്റാർട്ട് ചെയ്തത് ഇതാണ് തൃശ്ശൂരിലെ കിഴക്കേക്കോട്ടയിലുള്ള ഇറച്ചി മാർക്കറ്റ് ഇവിടെ നിന്നാണ് ഇറച്ചി വാങ്ങിയിട്ട് ലാലേട്ടനും അശോകനും കൂടിയിട്ട് നടന്നു പോകുന്ന സീൻ ഇതാണ് ആ ഇറച്ചി മാർക്കറ്റ് കിഴക്കേക്കോട്ടയിലുള്ള ഇറച്ചി മാർക്കറ്റ് അന്ന് കുറച്ചും കൂടി വലുപ്പമുണ്ടായിരുന്നു ഇന്ന് കുറേ കൂടി ചെറുതായിട്ടിരിക്കുന്നു ഇപ്പോൾ ഇറച്ചി മാർക്കറ്റ് വളരെ ചെറിയ രീതിയിലാണുള്ളത് പണ്ട് ഇവിടെ വലിയ ഇറച്ചി മാർക്കറ്റായിരുന്നു ഈ കാണുന്ന വഴിയിൽ നിന്നാണ് ലാലേട്ടനും അശോകനും കൂടിയിട്ട് കയറി വരുന്ന ഭാഗം അവർ ഇറച്ചി വാങ്ങിയിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറച്ചി വാങ്ങിയിട്ട് രണ്ടുപേരും നടന്നു വരുന്ന സ്ഥലം ഈ വഴിയാണ് അതായത് മ്യൂസിയത്തിൻ്റെയും തൃശ്ശൂർ ജില്ലാ പൈതൃക മ്യൂസിയം കൊല്ലങ്കോട് കൊട്ടാരം അതിൻ്റെ ഇടയിലുള്ള വഴി ഈ വഴിയിലൂടെയാണ് കയറി വരുന്നത് കയറി വന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമുക്കൊരു നാരങ്ങ വെള്ളം അങ്ങനെ കാച്ചാലോ നമുക്ക് ഒരു നാരങ്ങ വെള്ളം കാച്ചാലോ ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം ഈ ചൂടത്തേക്ക് ബെസ്റ്റ് അല്ലേ ആ ബെസ്റ്റ് ഒക്കെ തന്നെയാ പക്ഷെ ഉറുപ്പിയ രണ്ടു മൂന്നു മാറും പോട്ടെന്നേ കുറച്ച് പറയുന്ന സീൻ ഈ നടന്നു പോകുന്ന സീനാണ് ഈ വഴിയിലൂടെയാണ് നടന്നു പോകുന്നത് അപ്പൊ ഈ വഴിയിലൂടെ ആണ് നടന്നു ഇങ്ങനെ കയറി വരുന്ന ഭാഗം വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ മതിലൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുറച്ച് സീൻസൊക്കെ ഈ ഭാഗത്തായിരുന്നു പിടിച്ചിട്ടുണ്ട് ബിനി ടൂറിസ്റ്റ് ഹോമിലായിരുന്നു തങ്ങൾ വരുന്നതും റൂം എടുക്കുന്നതും സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ നടത്തുന്ന സീൻ ലാലേട്ടൻ താമസിക്കുന്ന ഭാഗമൊക്കെ ഈ ബിനി ടൂറിസ്റ്റ് ഹോമിലായിരുന്നു ഇതും മറക്കാൻ സാധിക്കില്ല വലിയൊരു അനുഭവമായിരുന്നു ബിനി ടൂറിസ്റ്റ് ഹോം നാളെയും കളി നീളും നിക്കണ്ട തങ്ങളിവിടെ ഉണ്ടാവല്ലോ മാഷ് പോയിക്കോണം നമ്മടെ കുട്ടിയ അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് അതാട്ടോ ആ
മൂപ്പർക്ക് ഇതൊക്കെ ഒരു തമാശയല്ലേ? പറയാൻ ഇതൊക്കെ എന്താ ചില്ലറ പൊടികൈകളല്ലേ ചില അഭ്യാസങ്ങൾ നോക്കുമ്പോ? എന്നിട്ട് പുള്ളി രാത്രി തന്നെ സ്ഥലം വിട്ട് കാണുന്നു. ഇപ്പൊ നാട്ടിൽ പോയി നോക്കൂ, കാലത്തെ പിശുക്ക് വർത്തമാനവും പറഞ്ഞ് നാട്ടാരെയും വെറുപ്പിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോ അതോ ഇതോ കളി? ഓ, പുള്ളിക്ക് എല്ലാം കളിയാ. ആ മാഷക്ക് വേണേ 12 മണി വരെ ഈ മുറി ഉപയോഗിക്കാം. ഇല്ലേ, ഞാൻ ഉടനെ ഇറങ്ങായി. അല്ല തങ്ങളെ, തങ്ങൾ മറ്റത് പറഞ്ഞ നേരാണോ? ജയകൃഷ്ണന്റെ കാര്യം മൂപ്പരെ പറ്റി ഞാൻ പറഞ്ഞത് മുഴുവൻ നേരാണ്. എന്തിനാ ഞാൻ ആ മനുഷ്യനെ പറ്റി നോണോ പറയണേ? അല്ല, അയാൾ ഇന്നേവരെ ഒരു പെണ്ണിന്റെ അടുത്ത് പോയിട്ടില്ലെന്ന് പറഞ്ഞത് എന്റെ അറിവിലില്ല. പുള്ളിയുടെ കളിയെല്ലാം ഫ്രണ്ട്സിന് വേണ്ടിയുള്ള കളിയാ. മനസ്സിലായി. ഇത്രയധികം ഫ്രണ്ട്സോ ജയകൃഷ്ണ ടൗണില്? ഞാൻ ഒരിക്കലും കരുതില്ല. കൊള്ള, പുള്ളി 4-5 കൊല്ലം കിടന്ന് വെലസിയ ടൗൺ അല്ലേ? കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്തായിരുന്നു വെലസലെന്ന? തമ്പുരാൻ വിശക്കി ഉണ്ടാക്കിയ കാശ് അന്ന് കുറഞ്ഞു പോന്നിട്ടുണ്ട്. ഇപ്പോഴും മൂപ്പർക്ക് കയ്യിൽ ഒറ്റ ചില്ലി വേണ്ടല്ലോ ഈ ടൗണിൽ എന്ത് കളി കളിക്കാനും. അതെങ്ങനെയാ? അതങ്ങനെ, മൂപ്പരെ പറ്റി എല്ലാവർക്കും അറിയാം. ഒറ്റയാഴ്ചക്കുള്ളില് എല്ലാവർക്കും അവരോട് ചോദിക്കുന്ന കാശ് മൂപ്പര് തന്നെ വന്ന് നേരിട്ടെണ്ണി കൊടുക്കും. അവരൊറ്റയ്ക്കുള്ള രഹസ്യ വരവാ. അപ്പോ ആരെയും കാണാതെ തിരിച്ചു പോയി കളയും. അങ്ങോട്ടെ കൈ നമ്മുടെ കാശ് കിടക്കുന്നതിന് ബാങ്കിൽ കിടക്കുന്നേക്കാൾ ഉറപ്പാ. അതുകൊണ്ട് എന്താ, ടൗണിലെ ഏറ്റവും മുന്തിയ ഹോട്ടലുകള്, മുന്തിയ ബാറുകള്, ടാക്സികള്, ബ്രോക്കർമാര് എല്ലാം പുള്ളിക്ക് എപ്പോഴും ഫ്രീയാ. ഇങ്ങ ചെന്നാ മാത്രം മതി. നാട്ടിൽ ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ കേട്ടവരുടെ തല്ലും. എന്തിനാ വെറുതെ ആവശ്യം? ഈ ഭാഗത്തു നിന്നാണ് ലാലേട്ടൻ ഇറങ്ങി വരുന്നത്. ലാലേട്ടനെ ഇവിടെയുള്ള ആളുകളൊക്കെ കൂടി കളിയാക്കി, ഇവിടെ പഠിക്കുന്ന കുട്ടികളെ കൂടി കളിയാക്കിയിട്ടുള്ള സീനും ഇറങ്ങി വരുന്ന ഭാഗമൊക്കെ ഇവിടെയാണ്. ഞാൻ പഠിച്ച ക്ലാസ്, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ക്ലാസ്സാണ് ഈ അറ്റത്ത് കാണുന്നത്, റൈറ്റ് സൈഡിൽ അറ്റത്ത് കാണുന്നത്. ഫിലോസഫി ബാച്ചാണ്, ഞാൻ അവിടെയാണ് പഠിച്ചിരുന്നത്. ഇവിടെ പൊളിറ്റിക്സും ഹിസ്റ്ററിയൊക്കെ ആയിരുന്നു. ഇവിടെ നിന്നാണ് ഇറങ്ങി വരുന്നതും പിള്ളേർ പിന്നാലെ വരുന്നതും. പാർവതീനെ കാണാൻ ലാലേട്ടം വരുന്ന സീനൊക്കെ ഈ ഭാഗമാണ്. ജേഷ, ഇപ്പൊ വല്ല അടിക്കും. എല്ലാം ക്ലാസ്സിൽ കേറിക്കഴിഞ്ഞാ പിന്നെ നമ്മളിവിടെ 1.5 മണിക്കൂർ ഷക്ക പറഞ്ഞേക്കാം. ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കൂടോ? നീ എന്താ ധരിച്ചിരിക്കണേ? ഇത് നമ്മുടെ കോളേജാ, നമ്മള് 4 കൊല്ലം കിടന്ന് വിലസിയ സ്ഥലാ. ഇപ്പൊ ഇവിടെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന വിദ്വാൻ ആദ്യം മദ്യം തൊടണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അറിയോ? അന്ന് മൂപ്പര് പ്രൊഫസറാ. ചെല്ല് ചെല്ല്, ആമ്പിള്ളാരെ സൂക്ഷിച്ചോണ്ടാ മതി. എന്താ ആമ്പിള്ളാര്? ഞാൻ കുട്ടിയെ നോക്കിയാ വന്നത്. നീ വരൂ. ആ വരുന്നേ. അതെ, കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. എന്താ ഇഷ്ടക്കാരൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടച്ചാ ഇപ്പോഴാ പറയണം. എന്തിനാ ഇപ്പൊ വെറുതെ മനസ്സിനൊരു സ്വൈരക്കേട്? എത്ര ദിവസമായി ഈ സ്വൈരക്കേട് തുടങ്ങിയിട്ട്? എന്നെ കണ്ട അന്ന് മുതൽ. എന്നാ അതങ്ങ് മാറ്റിയായിരിക്കും നല്ലത്. അതെ, സീരിയസ് ആയിട്ട് തന്നെയാണ്. ഉടനെ ഒരു മറുപടി കിട്ടാൻ വേണ്ടിട്ടല്ല, പറയാണ്ടിരിക്കാൻ പറ്റാത്ത കൊണ്ടാ ഇങ്ങനെ അങ്ങ് ക്രാഷ് ലാൻഡ് ചെയ്ത്. നിങ്ങൾ ഇതെന്താ കാലത്ത് കോളേജിൽ വന്ന് കയറിയിട്ട്? ഇതിപ്പോ കിടന്നിട്ടൊരു സീൻ സൃഷ്ടിക്കാനല്ല, മറുപടി എന്നോടായിട്ട് പറയാൻ വേണ്ട. മാലിനി ചേച്ചിയോ രഞ്ജിനിയോ ആരെങ്കിലും ചോദിക്കും, അവരോട് മറുപടി പറഞ്ഞാ മതി. അതുവരെ ഈ സ്വൈരക്കേട് അങ്ങനെ തന്നെ എന്നോട്ടെ, അതെനിക്കിഷ്ടാ. മാലിനി ചേച്ചിയോട് രഞ്ജിനി ചേച്ചിയോടൊക്കെ എനിക്കൊന്നും പറയാനില്ല, ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്കാം. എനിക്ക് ഞങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കണ്ടപ്പോ കേട്ടേനേക്കാ കഷ്ടാണ് മനസ്സിലാവുകയും ചെയ്തു. എന്തെങ്കിലും ഒരു സ്വൈരക്കേട് വേണമെന്നല്ലേ ഉള്ളൂ, എന്നെ ഒഴിവാക്കിയേക്കും പ്ലീസ്. എക്സ്ക്യൂസ് മീ. എന്താ കൈകാര്യം ചെയ്യാം? അറിയുന്ന ആളാണോ?
അതെ, കാലത്ത് പോരുമ്പോ രാധയ്ക്കൊരു മൂലക്കുരുന്റെ അസ്കിത ഉണ്ടായിരുന്നേ. മൂലക്കുരല്ലേ നിങ്ങളൊക്കെ എന്താ പറയാ, പൈൽസ്. ആ പൈൽസ് അത് തന്നെ. അതെങ്ങനെയെന്ന് അറിയാൻ വേണ്ടിട്ട് അവളുടെ അമ്മ എന്നെ പറഞ്ഞു വിട്ടതേ. ഞാൻ ആ കാര്യം ചോദിച്ചതും അതാ പൊട്ടി. അതിന്റെ ഒരു ചൂടാ. സാരമില്ലേ കുട്ടിയെ, ഒരിത്ര നേരം കൂടെ വേനിക്കും, കാര്യാക്കാനില്ല. നീ ആ ക്ലാസ്സിൽ പോയിരുന്നേ? അതുപോലെ ഈ സീൻ കാണിക്കുന്നുണ്ട്. ഇവിടുന്നാണ് ലാസ്റ്റ് ഇറങ്ങി വരുന്ന സീൻ. ഇത് ഓഫീസിന്റെ മുമ്പിലുള്ള ആലും കാര്യങ്ങളൊക്കെയാണ്. അന്ന് ഇവിടെ ഓഫീസില്ല, ഇന്നിപ്പോ ഇവിടെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പഠിക്കുമ്പോൾ ഓഫീസ് ഉണ്ട് കേട്ടോ, പക്ഷെ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓഫീസില്ല. ഈ ആലും താഴെ ഒരു അമ്പലം പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അന്നൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. ഇവിടുന്നാണ് ലാസ്റ്റ് സീൻ ഇവിടുന്ന് കാണിക്കുന്നത്. കണ്ടോ? ഇല്ല, കാണാൻ പറ്റില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അപ്പൊ നമ്മളിനി പോകുന്നു. പോയിട്ട് പോയിട്ട് ഓരോ നാരങ്ങാവളം കാച്ചിയാലോ. രാത്രി നടന്നു വരുന്ന ജയകൃഷ്ണനും ക്ലാരയും നടന്നു വരുന്ന ഭാഗമാണ് അന്ന്. 36 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു വരുന്ന ഭാഗം. കൊച്ചിൻ ദേവസ്വം ബോർഡ് ബിൽഡിങ്ങാണ് പിന്നിൽ കാണുന്നത്. ഇവിടെ കുറേ പനകളുണ്ടായിരുന്നു അന്ന്. ഈ വഴിക്കാണ് നടന്നു പോകുന്ന സീൻ. ഇന്നത്തെ മാറ്റം ശ്രദ്ധിക്കൂ, ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഔഷധി, ഈ ഔഷധിയുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് ലാലേട്ടൻ. അങ്ങനെ ഒരു ഈ വഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കും. പിന്നീട് ഇതിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പെരിഞ്ചേരി ബിൽഡിംഗ് കല്യാണിൻ്റെ ഈ മുമ്പിലൊക്കെ ഇങ്ങനെ നടക്കും. അന്ന് ഈ കല്യാണം ഇല്ല അവിടെ, പക്ഷെ ഈ ബിൽഡിങ്ങൊക്കെ ഉണ്ടെന്ന്. ഇങ്ങനെ നടന്ന് ഈ വഴിക്കാണ് നടന്നു പോകുന്നത്. മോഡൽ ഗേൾസ് സ്കൂളാണ്, ഈ വഴിക്കാണ് നടന്ന്. പിന്നെ രാജാവിൻ്റെ അവിടെയാണ് പോയി നിൽക്കുക അവർ. ലാസ്റ്റ് സീൻ ആ വന്ന് പുലർച്ചയ്ക്ക് വന്ന് നിൽക്കുന്ന സ്ഥലം രാജാവിൻ്റെ ഭാഗത്താണ്. അതുകൂടി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഇപ്പൊ ചാടി കയറി തിന്നുണ്ടെങ്കിൽ അങ്ങ് തിന്നോണ്ട് പോട്ടെ, നമുക്ക് നടക്കാന്നേ. നമുക്ക് ടാക്സി ഓടിച്ചാലോ? അങ്ങനെ വേണ്ട, ഒരു മടിയൻ. നടക്ക് നടക്ക്. അതുപോലെ അവസാനം അതിൽ നിന്ന് വരുന്ന ലാസ്റ്റ് സീൻ രാജാവിന്റെ മുന്നിലാണ്. അപ്പുറ സൈഡിലാണെന്ന് മാത്രട്ടാ, പാലസ് റോഡിൻ്റെ അപ്പുറ സൈഡിൽ. എൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന സീനാണ് പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട് വരുന്നത്. ജയകൃഷ്ണനും ക്ലാരയും വന്ന് നിൽക്കുന്ന ഈ ഭാഗം രാജാവിൻ്റെ അവിടെയാണ്. ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, 10-35 വർഷത്തെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ട്. കാണാം. മടത്ത് ചേർന്നതിന്റെ പ്രൂഫായിട്ട് അന്ന് ഞാനൊരു ഫോട്ടോ എടുത്തു, വീട്ടിലയക്കാൻ. കാണണോ? തമാശയാ. വേഷം എങ്ങനെ? നിന്നെ പോലെ മോഹസ്യുള്ള പെൺകുട്ടികൾക്ക്
ഏറ്റവും യോജിക്കുന്ന വേഷം. അപ്പോ എന്റെ ഏറ്റവും സ്യൂട്ടബിൾ ഡ്രസ് ഇതാണെന്നാണ് പറയുന്നത്?